ചൂടീ തുഷാരഹാരം മാറിൽ ചാർത്തി സായുജ്യമേ നീ വന്നു സുന്ദരി. അതെ, സുന്ദരികളാകാനും സുന്ദരന്മാരാകാനും ആഗ്രഹിക്കാത്തവരാരും തന്നെയില്ല. ഇനി എന്തൊക്കെ കോലാഹലങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നിറമാണെന്നുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും എല്ലാവരും അതിൻ്റെ പുറകെ തന്നെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന 100-90% ആൾക്കാരും അത് തന്നെയാണെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അപ്പം നമ്മളെല്ലാവരും പല പരിപാടികൾക്കൊക്കെ പോകാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും. കല്യാണ ഫംഗ്ഷൻ, ബർത്ത്ഡേ ഫംഗ്ഷൻ, പള്ളിയിലെ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ, അങ്ങനെ എന്ത് വേണ്ട എല്ലാ ഫംഗ്ഷനുകൾക്കും പോകുന്നവരായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും പൊതുവേ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരെങ്കിലുമൊക്കെ മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഓടി വന്നിട്ട് നമുക്കൊന്ന് ഫ്രഷപ്പ് ആകാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫേസ് കുറച്ച് ഡള്ളായിട്ടിരിക്കുമായിരിക്കും. നമ്മുടെ ഓഫീസ് വർക്ക് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ട്രാവലിംഗ് കഴിഞ്ഞ് വന്നിട്ടോ ഒക്കെ നമ്മൾ കുറച്ച് ഒരു നല്ലൊരു ഫംഗ്ഷന് പോകാൻ പോവാണ്, ഈവനിങ് ഫംഗ്ഷന് പോകാൻ പോവാം. അപ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് നല്ല ഫ്രഷപ്പ് ആക്കിയിട്ട് നമുക്ക് ഒന്നൊരു മേക്കപ്പ് ചെയ്യണം. ആ സമയത്ത് ദേ നോക്കൂ, അടുക്കളയിലേക്ക് കയറുക, ഇങ്ങനെ ഒരു തക്കാളി എടുക്കുക, രണ്ടായിട്ട് അങ്ങോട്ട് മുറിക്കുക. ഓക്കെ, നോക്കൂ, നല്ല ചൊക ചൊക ചൊകാതിരിക്കുന്നു. ഇതുപോലെ നമ്മുടെ മുഖമാക്കിയെടുക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്, ഇല്ലേ? ദേ നോക്കൂ, മഞ്ജു ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സുന്ദരികളായ ഒരുപാട് പേരെ മേക്കപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരുന്ന് ടയേർഡാകുമ്പോൾ മഞ്ജുവിനും എന്നെ തോന്നാറുണ്ട്, ഞാൻ എത്ര പേര് ഒരുക്കുന്നുണ്ട് എൻ്റെ സ്കിന്നൊന്ന് റെഡിയാക്കാനോ, അല്ലെങ്കിൽ എനിക്ക് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഫേഷ്യൽ ക്ലെൻസറും ടോണറും ഒക്കെ ചെയ്ത് സമയം കളയാനായിട്ട് മെനക്കെടണ്ട മഞ്ജു. ഇനി മുതൽ ദേ മഞ്ജു എവിടെയെങ്കിലും പരിപാടിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ദേ ഇതുപോലൊരു തക്കാളി എടുക്കുക, ഇങ്ങനെ മുറിക്കുക. ഇതാ നല്ല മഞ്ഞപ്പൊടി ഉണ്ടല്ലോ. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ രഞ്ജു ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇവിടെ നിന്ന് കുറേ മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, അതും ഇതും ഒക്കെ കൊണ്ടുവന്ന് അവിടെ ഇവിടെ മുഖത്തൊക്കെ ഇട്ട് തേക്കുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരു സമയം ഉപയോഗിച്ച് അത് നിർത്തരുത്. നമ്മളത് റെഗുലറായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. നമ്മൾക്കിപ്പോൾ ഒരു പനി വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പറയും 7 ദിവസത്തെ മെഡിസിൻ കഴിക്കണമെന്ന് പറയും. നമുക്കൊരു 3-4 ദിവസം കഴിയുമ്പോൾ നമ്മുടെ പനിയൊക്കെ ഒന്ന് ഓക്കെ ആവും, നമ്മൾ ആ ബാക്കി ഗുളിയെടുത്ത് കളയും. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് നമ്മൾ ആ 7 ദിവസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. സ്പെഷ്യലി ആൻറ്റിബയോട്ടിക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കൃത്യ ടൈം നമ്മൾ കഴിച്ചിരിക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ നമ്മളിത് റെഗുലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഒന്നും ചെയ്യേണ്ടത്, തക്കാളി എടുത്ത് ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ട് ജസ്റ്റ് മുഖത്തൊന്ന് പരസുക. ആ സത്ത് മുഴുവൻ നമ്മുടെ മുഖത്തേക്ക് കിട്ടത്തക്ക രീതിയിൽ നല്ല മസാജ് കൊടുക്കുക. ഇതിനകത്ത് സ്ക്രബിൻ്റെ എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഹാർഡ് മസാജ് കൊടുക്കാം, നോ പ്രോബ്ലം. ഉണ്ടല്ലോ, അപ്പം അരിപ്പൊടിയൊക്കെ വിതറുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ് മസാജാണ് കൊടുക്കേണ്ടത്. നമ്മളല്ല, ഇത് തക്കാളിയുടെ നീര് മാത്രമാണ്, ആ ജ്യൂസ് മാത്രം വരുന്നത് കൊണ്ട് നമുക്ക് നല്ല ഒരു മസാജ് കൊടുത്ത് ഫേസ് പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ. നല്ല പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇതങ്ങനെ അങ്ങോട്ടധികം പഴുത്ത് പൊങ്ങിയിട്ടില്ല, പക്ഷേ എന്നാലും റിസൾട്ട് കിട്ടും. ആ ഇതൊക്കെ കഴിഞ്ഞ് മുഖമൊക്കെ ക്ലീനാക്കി നമ്മൾ മേക്കപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് പരിപാടി സ്ഥലത്ത് ചെല്ലുമ്പം അവിടെയുള്ള ബാക്കി കൊച്ചമ്മമാരെല്ലാവരും എന്തോ ഒരു അസൂയോടുകൂടി നോക്കുമെന്ന് പറയാം. ഓ, അവളുടെ മുഖം നോക്ക്, എന്ത് പളപള പളപള പളാന്നിരിക്കുന്നു. ഈ സീക്രട്ട് നമ്മൾ ആരോടും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ, നമുക്ക് മാത്രമായിട്ടുള്ള സീക്രട്ടാണേ. തക്കാളി മുറിച്ചിട്ട് നമ്മുടെ ആ ഒരു തണ്ട് കളയണം. അകത്ത ഈ സത്ത് വരുന്നത് പോലെയാണ് എടുക്കേണ്ടത് കേട്ടോ. കണ്ടോ, ഒരു 5-10 മിനിറ്റ്സ് ഇതിനെ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുന്ന നല്ല തണുത്ത വെള്ളം എടുക്കുക. ഫ്രീസറിൽ നിന്ന് നല്ല തണുത്ത വെള്ളം എടുത്ത് മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് അതിനുശേഷം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് പോയി നോക്കൂ. നിങ്ങളുടെ മേക്കപ്പ് ആയിരിക്കും അവിടുത്തെ ചർച്ചാ വിഷയം. നമ്മൾ മേക്കപ്പ് ഇടുന്നതിന് മുമ്പല്ലാതെ തന്നെ നമുക്ക് ഡെയിലി വേണമെന്നുണ്ടെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ചിലർ പറയും ഈ തക്കാളിയിലൊക്കെ ആസിഡ് പവർ ഉള്ളതുകൊണ്ട് ഫേസിൽ ഇങ്ങനെ ഇട്ട് മസാജ് ചെയ്യുമെന്ന്. പക്ഷേ ആസിഡ് പവർ ഉണ്ട്, ശരിയാണ്. പക്ഷേ നമുക്കൊരു ബ്ലീച്ചിൻ്റെ എഫക്റ്റാണ് നമുക്ക് ഈ തക്കാളി തരുന്നത്.
അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിന് റിസൾട്ട് കിട്ടും. അതുപോലെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾ അതിനെ കൺട്രോൾ ചെയ്യും. മഞ്ഞൾ ഒരു നല്ല ഒന്നാന്തരം ഹെൽത്തി പ്രോഡക്റ്റ് ആണെന്നറിയാമല്ലോ. ചിലർക്ക് മഞ്ഞൾ അലർജി ആണെന്ന് പറയാറുണ്ട്. മഞ്ഞൾ അലർജി ആയിട്ടുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ കടലമാവ് എടുക്കാം. ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മൾ നല്ല മസാജ് ചെയ്തു. ഓക്കെ, ഫേസ് വാഷ് ചെയ്തു. ഇനി നമ്മളിതിനകത്ത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല ഗ്ലോ ആയിട്ട് മുഖമിരിക്കും. അപ്പം കല്യാണ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് ഡെയിലി വീട്ടിലിത് ഉപയോഗിക്കാവുന്നൊരു ടിപ്സാണ്. സമയം കളയാൻ ഒന്നുമില്ല ഇതിനകത്ത്. നമ്മൾ വൈകുന്നേരത്തെ ഓഫീസിൽ നിന്ന് വന്നിട്ട് അടുക്കളയിൽ എന്തെങ്കിലും പാചകം ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് ചെയ്തിട്ട് നമ്മൾ പാചകമൊക്കെ ചെയ്തിട്ട് കുളിക്കാൻ പോകുമ്പോൾ ഫേസ് അങ്ങോട്ട് വാഷ് ചെയ്ത് കളയുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മളിത് നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ മേക്കപ്പിന് മുമ്പ് നമുക്കിതുപോലെ ഫേസ് ക്ലീൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് പരീക്ഷിക്കണം. അപ്പോൾ അതിമനോഹരമായ മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കേ.